മോഡ്യൂൾ 9 സ്വഹീഹ് ബുഖാരി അതിന്റെ ഹദീസ് അതിന്റെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. عن ابن عباس رضي الله عنه قال كان النبي صلى الله عليه وسلم يعبد الحسن والحسين ويقول ان اباكما كان يعبد بها اسماعيل واسحاق اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പറയാം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹ് എന്നവർ قال അദ്ദേഹം പറഞ്ഞു കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഅഫിദു എന്താണ് കാബ തേടുമായിരുന്നു അല്ലാഹുവിനോട് കാബ തേടുമായിരുന്നു അൽ ഹസൻ വൽ ഹുസൈൻ അതായത് ഹസൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടി അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ നബിയുടെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഫാത്തിമ ബീബിയുടെ മക്കൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ വയഖൂലു അങ്ങനെ നബി അപ്പോൾ പറയുമായിരുന്നു നബി പറയുമായിരുന്നു ഇന്ന അബാക്കുമ നിശ്ചയം നിങ്ങളുടെ രണ്ടുപേരുടെയും പിതാവ് കാന യുഅഫിദു ബിഹ അതുകൊണ്ട് കാവൽ തേടുമായിരുന്നു ഇസ്മാഈല വഇസ്ഹാഖ ഇസ്മാഈലും ഇസ്ഹാഖും അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് അഊദു ബികലിമാത്തില്ലാഹി തമ്മതി من كل شيطان وهامة ومن كل عين لامة ارتبط دعاء بالك اعوذ بكلمات الله التامة اعوذ بكلمات الله التامة من كل شيطان هامة ومن كل عين لامة പഠിക്കണം അത് എഴുതണം എന്ത് اعوذ بكلمات الله التامة ശ്രദ്ധിക്ക ഇത് പിന്നെ ചെയ്യാം أعوذ بكلمات الله التامة أعوذ ഞാൻ കാവൽ തേടുന്നു بكلمات الله അല്ലാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് അത് അല്ലാഹുവിന്റെ കലാം ആണ് എന്നാണ് പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹി അവർ പറയുന്നുണ്ട് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാം കലിമത്ത് അല്ലാഹുവിന്റെ കലിമത്തുകൾ അത്താമത്തി പൂർണ്ണമായ മിൻ കുല്ലി ഷൈത്താനിൻ എല്ലാ ഷൈത്താനിൽ നിന്നും വഹാമത്തിൻ ഹാമത്തിൽ നിന്നും എല്ലാ പിശാചിൽ നിന്നും ഹാമത്തിൻ ഹാമത്തിൽ നിന്നും ഹാമത്ത് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് കൊടും വിഷം ഉള്ള ജന്തുക്കൾ ഉഗ്രവിഷമുള്ള ജന്തുക്കളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഷറഹിലൊക്കെ കാണും. അതേപോലെ അസൂയയുടെ കണ്ണിൽ നിന്നും അസൂയയുടെ നോട്ടത്തിൽ നിന്നും അസൂയാലിന്റെ നോട്ടം അല്ലെ ഒമിൻ ഷർറി ഹാസിദിൻ ഇദാ ഹസദ് അല്ലെ അവിടെ എന്താണ് തഅവ്വുദിന്റെ വചനങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അല്ലേ ആ അത് മൊത്തം എന്താണ് കാവൽ തേടമാണ് അവിടെ ഒക്കെ ആരോടെ കാവൽ തേടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ് കാവൽ തേടുന്നത് അല്ലേ അപ്പൊ അതിന്റെ ആശയൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പിതാവ് അദ്ദേഹത്തിന്റെ മക്കൾ ഇസ്ഹാഖിനും അതേപോലെ ഇസ്മാഈലിനും വേണ്ടി കാവൽ തേടിയിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടിയിട്ട് കാവൽ തേടുന്നത്. അപ്പം പിതാക്കൾ പിതാവ് എന്ന് പറഞ്ഞത് ഇവിടെ ജദ്ദിന് അന്വേഷിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം പൂർവ്വ പിതാവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണല്ലോ ഒറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അപ്പൊ നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞത് ആരാണ് ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാതെ അലി റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചല്ല മനസ്സിലായേ മനസ്സിലായോ ഹസൻ ഹുസൈൻ എന്നവരുടെ പിതാവാരാ അലി റളിയല്ലാഹു അൻഹു പിന്നെ അലി അതേപോലെ ഉമ്മാരാണ് ഫാത്തിമ ബി ഫാത്തിമയുടെ ഉമ്മയാണ് ആര് അല്ല ഉപ്പയാണ് ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പയാണ് ആര് ആ പരമ്പരയിൽ വല്യുപ്പയാണ് അത്. അപ്പം പൂർവ്വ പിതാവാണ് ആ നിലക്കാണ് ഇവിടെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ദുആ ഒന്ന് കാണാൻ പഠിക്കണം. ഇത് ഏറ്റവും പ്രധാനം ഈ ദുആ കാണാൻ പഠിക്കാം. അള്ളാഹുവിന്റെ കലിമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കലാമാണ് എന്ന ആശയത്തിൽ തന്നെ ഇത് അഴപടിച്ചിട്ട് ഓതണം ചൊല്ലണം മനസ്സിലായേ. അത് താഴ്പതിന് ഉപയോഗിക്കണം അല്ലാതെ ഉന്നതാത്മാക്കളാണെന്നുള്ള ആ നമുക്ക് കൃത്യമായ ഒരു വിവരണം വന്നിട്ടില്ലാത്ത വിഷയം മനസ്സിൽ ഓർത്തുകൊണ്ടല്ല അള്ളാഹുവിന്റെ കലാമാണ് എന്നാണ് ഇതിന്റെ പ്രമുഖമായിട്ടുള്ള വിശദീകരണം. നമുക്ക് സ്വീകരിക്കാവുന്ന വിശദീകരണം അത് തന്നെയാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിനിടയിൽ തന്നെ ദുആ കാണാൻ പഠിച്ചു. അഊദു ബികലിമാത്തില്ലാഹി താമ്മതി
അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ്മതിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മതിൻ. ശരി, അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ കുല്ലി ഷൈത്താനിൻ വഹാമ്മതിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മതിൻ. അർത്ഥ ആശയം മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അത് കാണാതെ പഠിക്കുക, എഴുതിയെടുക്കണം കേട്ടോ, എന്നിട്ട് അത് പഠിക്കണം. എന്താണ് എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയത്തെ ഇത് വെച്ചിട്ട് തഅവ്വുദ് നടത്താം. ആർക്കെങ്കിലും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാം, നമുക്ക് മാത്രമല്ല മറ്റൊരാൾക്ക് കഴിയുമ്പോൾ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? ക്ഷമ അനുവദിച്ച ദുആയിൽ പെട്ടതാണ്. ഇനി ഇതിന്റെ ഫത്വുൽ ബാരിയിൽ കാണാം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്നിവർ അദ്ദേഹത്തിന്റെ ഫത്വുൽ ബാരിയിലെ വിശദീകരണം രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിട്ടുണ്ട് അൽ മുറാദ് ബിഹ, അതിന്റെ ഉദ്ദേശ്യം കലാമുഹു അൽ ഇത്ലാഖ്, മുത്തലഖായിട്ടും അള്ളാഹുവിന്റെ കലാമിനെയാണ് ഉദ്ദേശിച്ചത്. കലിമാത്തുല്ലാഹ് ആ വാക്കിന്റെ അർത്ഥം അതുപടി തന്നെ, അള്ളാഹുവിന്റെ വചനം പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം. മനസ്സിലായി? ആ അർത്ഥത്തിലാണ് അത്തയില പറയപ്പെട്ടത്. അത്തദിയത്തു, അവന്റെ വിധികൾ അത്തദിയത്ത്. അതേപോലെ വക്തയില പറയപ്പെട്ടത് മാ വഅദ ബിഹി, അള്ളാഹു വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദാനം ചെയ്തത്. കമാ ഖാല തആല വതമ്മത കലിമത്തു റബ്ബികൽ ഹുസ്ന അല ബനി ഇസ്രായീൽ എന്ന ആയത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ, അവിടെ കലിമത്ത് എന്ന് പറഞ്ഞ പോലെ. ഇനി വൽ മുറാദ് ബിഹ ഖൗലുഹു തആല വനുരീദു അൻ നമുന്ന അല ലദീന സ്തുഇഫു ഫിൽ അർദ്, അൽ മുറാദ് അത്. അതേപോലെ അൽ മുറാദ് ബിത്താമ്മതി, താമ്മത്ത് എന്ന് പറഞ്ഞാൽ അൽ കാമിലത്തു, പൂർണ്ണമായ എന്നർത്ഥം. വഖീല അൻ നാഫിഅതു, ഉപകാരപ്രദമായ എന്നർത്ഥം. വഖീല അശ്ഷാഫിയത്തു എന്ന് അങ്ങനെ അഭിപ്രായമുണ്ട്, ഷാഫിയത്താണ്. വഖീല അൽ മുബാറകത്തു, ബർക്കത്താക്കപ്പെട്ടത് എന്നുള്ള അർത്ഥം. കലിമത്ത് താമ്മത്ത്, പൂർണ്ണ വചനങ്ങൾ, സമ്പൂർണ്ണ വചനങ്ങൾ, തിരുവചനങ്ങൾ, മുബാറകത്തായ വചനങ്ങൾ, കാമിലത്തായ വചനങ്ങൾ എന്നൊക്കെ അതിന്റെ ആശയം വന്നിട്ടുണ്ട്. وقيل القاضية التي تمضي وستستمر ولا يردها شيء ولا يدخلها نقص ولا عيب. അതേപോലെ താമത്ത് എന്ന് പറഞ്ഞാൽ ഖാദിയത്ത് ആയത്, അല്ലത്തി തംലി അത് കഴിഞ്ഞത്, വസ്തമിറു കഴിഞ്ഞതുമാണ് തുടരുന്നതുമാണ്, കഴിഞ്ഞു പോയതും തുടരുന്നതുമായ വചനങ്ങൾ. ولا يردها شيء, ഒരു ഷൈ ഒരു കാര്യവും അതിനെ റദ്ദ് ചെയ്യുകയില്ല. ولا يدخلها نقص, അതിൽ ഒരു ന്യൂനതയും വരികയില്ല, അള്ളാഹുവിന്റെ കരുമത്തിൽ ഒരു ന്യൂനതയും ഇല്ല. ولا عيب, ഒരു عيبും ഒരു ന്യൂനത പോരായ്മ ഒന്നും വരില്ല എന്ന് കുറവ്. നഫസ് അയ്ബ് ന്യൂനതാക്കി. ഖാല അൽ ഖത്താബി, ഖത്താബി എന്ന് പറയുന്നു, കാന അഹ്മദ് യസ്തദില്ലു ബിഹാദ അൽ ഹദീസ് അല അന്ന കലാമ അല്ലാഹി ഗൈറു മഖ്ലൂഖ് വയഹ്തജ് ബിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഗീദു ബിമഖ്ലൂഖ്. കാന അഹ്മദ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് അവർകളായിരുന്നു, യസ്തദില്ലു തെളിവ് പിടിക്കുമായിരുന്നു, ഇസ്തദില്ല തെളിവ് പിടിച്ചു, തെളിവിടിച്ചു. ഈ ഹദീസ്, ഈ ഹദീസ് പ്രകാരം തെളിവിടിക്കുമായിരുന്നു. അല്ല എന്തിന്മേൽ, അന്ന കലാം അല്ലാഹി, അല്ലാഹുവിന്റെ കലാം, സംസാരം അല്ലാഹുവിന്റെ കലാം, ഗൈറു മഖ്ലൂഖിൻ, അത് പടപ്പല്ല, പടക്കപ്പെട്ടതല്ല. വിശുദ്ധ ഖുർആൻ മഖ്ലൂഖല്ല. വിശുദ്ധ ഖുർആൻ എന്താണ്? അല്ലാഹുവിന്റെ കലാമാണ്. അപ്പൊ അല്ലാഹുവിന്റെ കലാം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് മഖ്ലൂഖാണ്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റേതല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സിഫത്തല്ലേ? അതുകൊണ്ട് ശുദ്ധ ഖുർആൻ മഖ്ലൂഖ് അല്ല. ശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള അള്ളാഹുവിന്റെ കലാമകൾ മഖ്ലൂഖ് അല്ല. വയഹ്തജു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർക്ക് തെളിവിടിച്ചിരുന്നു, ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവിടിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ബി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഗീദു, നബി അവർക്ക് കാവൽ കഴിയുന്നില്ല, ബി മഖ്ലൂഖിൻ, ഒരു പടത്തിനോട്. അപ്പൊ ഒരു പടത്തിനോടും നബി അവർക്ക് കാവൽ തേടിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കലിമാത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാം എന്തല്ല, മഖ്ലൂഖ് അല്ല. കാരണം നബി ഒരു മഖ്ലൂഖിനെ കൊണ്ടും കാവത്തെടുകയില്ല. അപ്പൊ നബി പഠിപ്പിച്ച ദുആണത്. അപ്പൊ ഒരു സഹോദരൻ ഇത് പോസ്റ്റ് ചെയ്ത് പറഞ്ഞതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പടത്തിനോടും കാവ്യ തേടിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് സമ്മതിക്കാം, അതിൽ പ്രശ്നം ഇവർക്കില്ല. പിന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവ്യ തേടുക എന്ന് പറഞ്ഞാല് നബി അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാരാ, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാരാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുന്റെ റസൂലിന് അള്ളാഹിനോടല്ലാതെ വേറെ ആരോടും കാവൽ കാടാൻ ഇടയിൽ ആരുമില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് നമ്മൾ അങ്ങനെയല്ല, നമ്മക്ക് അള്ളാഹിനോടല്ലാതെ വേറെ ആൾക്കാരോട് കാവൽ കാടാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ റസൂല് അള്ളാഹിനോട് മാത്രമേ കാവൽ തേടിയുള്ളൂ എന്നുള്ളത് തെളിവല്ല, പൊട്ടത്തരാണത്. കാരണം എന്തുകൊണ്ടാണ് പൊട്ടത്തരം പറഞ്ഞത്? അങ്ങനെ ഒരു ന്യായം പൊട്ടത്തരാണ്. മനസ്സിലായി?
കാരണം അത് ആ പറയുന്ന ഒരു അർത്ഥമല്ല. കാരണം എന്താണ്, ഇവിടെ എന്താണ് തെളിവിടിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് വരാൻ ഇങ്ങനെ കാവൽത്താടാ നമ്മോട്, അതിനാണല്ലോ അത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മാത്രം കാവൽത്താടാനല്ല, അപ്പൊ നമ്മൾ ഒരു പടപ്പനെ കൊണ്ട് കാവൽത്താടാൻ അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മഖ്ലൂഖ് ആണെങ്കിൽ അങ്ങനെ അള്ളാഹു റസൂൽ ചെയ്യൂലായിരുന്നു. അപ്പൊ മാത്രമല്ല വേറെ കിതാബിലും പഠിച്ചു, ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അവരുടെ അത്തംഹീദ് പഠിച്ചു, ഏത് മുഅത്തയുടെ ഷറഹില്, അതിലും പറഞ്ഞു എന്ത്, അതിൽ ഇതേ വിഷയം വന്നു. അവിടെയും പറഞ്ഞു എന്താണ്, അള്ളാഹുവിന്റെ പടപ്പുകളോട്, അള്ളാഹു അല്ലാത്തവരോട് കാവൽത്താടൽ എന്താണ്, മുഹാലാണ്, സംഭവിക്കാൻ പാടില്ലാത്ത അസംഭവമാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, അതായത് മറിയം അലൈഹിസ്സലാം മറ്റൊരു സഹോദരൻ പറഞ്ഞതാണ് അത്. അതായത് അത് നേരത്തെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നതാണ് ഗ്രൂപ്പിൽ ചോദ്യം വന്നപ്പോ തന്നെ, പക്ഷെ അത് അദ്ദേഹം ശ്രദ്ധിക്കാത്തതായിരുന്നു. കലിമത്തുല്ലാഹ് എന്താ പറയുക, ഇസാ അലൈഹിസ്സലാമിനെ കുറിച്ച് കലിമത്തുല്ലാഹ് എന്ന് പറയുക, കലിമത്തുല്ലാഹി വറൂഹു മിൻഹു എന്ന് പറഞ്ഞു, മറിയമിനെ കിട്ടുകൊടുത്ത കലിമത്താണ് അത്. കുൻ എന്ന വചനമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന്റെ കുൻ എന്ന വചനത്താൽ ഉണ്ടായതാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോ പിന്നെ അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പിതാവില്ലാതെ ജനിക്കുക എന്നത് എന്തല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവില്ലാതെ ഒരാളെ ജനിപ്പിക്കുക എന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഇന്നമഥല ഈസ അൻദല്ലാഹി കമഥല ആദം, ഈസ അലൈഹിസ്സലാമിന്റെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദമിന്റെ ഉദാഹരണം പറയണം. ആദം പിതാവില്ലാതെ ജനിച്ചു, മാതാവില്ലായിരുന്നു, ഈസ അലൈഹിസ്സലാമിനാണെങ്കിൽ മാതാവുണ്ടല്ലോ. അതേപോലെ ഹവ്വ, അവിടെ ഒരു പുരുഷനോ സ്ത്രീ, അവിടെ പുരുഷൻ നിന്നാണ് സൃഷ്ടിച്ചത്. ആരാണ് ഹവ്വ? ഉമ്മയെ, നമ്മുടെ ആദ്യ മാതാവിനെ, നമ്മുടെ ഉമ്മയെ സൃഷ്ടിച്ചത് എവിടെ നിന്നാണ്? ആദം അലൈഹിസ്സലാമിൽ നിന്ന്. അപ്പൊ ഒരു പുരുഷനിൽ നിന്ന് സൃഷ്ടിച്ചു, സ്ത്രീ ഇല്ല അവിടെ. ശരി, അപ്പൊ ഇവരുടെയൊക്കെ സൃഷ്ടിപ്പ് വ്യത്യസ്ത രീതിയിലുള്ളതാണ്. ശരി, അപ്പൊ എന്തല്ല നമുക്ക് അവിടെ കലിമത്തുള്ള എന്നതൊരു പ്രത്യേക സ്ഥാനമായിട്ട് പറഞ്ഞതാണ്, മനസ്സിലായി? അതല്ലാതെ അള്ളാഹുവിന്റെ സിഫത്ത് അല്ല അവിടെ. ഈസാ അലൈഹിസ്സലാമിന്റെ സിഫത്ത് ആണെന്ന് പറഞ്ഞാൽ എന്താ വരും, ഈസാ അലൈഹിസ്സലാം പറഞ്ഞതാണ്, അതാണ് നസാറാക്കൾ തെളിവ് പറയുന്നതും, അള്ളാഹുവിന്റെ വചനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു തന്നെയാണ് എന്ന്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റൂഹ എന്നും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ നബിയാണ്, റസൂലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതാണ് ഇസ്ലാമിക വിശ്വാസം. മാത്രമല്ല കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ മൂന്ന് ദൈവങ്ങളില്ല, തൃത്വം എന്ന വാദത്തെ കൃത്യമായിട്ടും ഖണ്ഡിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു ഒരു കൂട്ടുകാരില്ല, എന്നാൽ ഖലീലുല്ലാഹ് എന്ന് ഇബ്രാഹിം അലൈഹി സ്ലാമിന് പറയുന്നുണ്ട്. എന്താണ് അതൊരു സ്ഥാനപ്പേരാണ്, സ്ഥാനമാണ്, മനസ്സിലായില്ലേ? അതേപോലെ മറ്റൊരു കാര്യം, ഈ കലിമത്തുള്ള എന്ന പ്രയോഗം അള്ളാഹു ഈസാ അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയല്ല, മാതാവും പിതാവും ചേർന്നല്ല, പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയതാണ് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. തഫ്സീറുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ്.